ശ്രീ കെ വി എസ് ഹരിദാസ്, നോക്കൂ, എന്താണ് ഈ ഹമാസ് തീവ്രവാദ വിരുദ്ധ റാലി? അങ്ങനെ ഒരു റാലിയെക്കുറിച്ച് നമ്മൾ ലോകത്ത് മറ്റൊരിടത്തും കണ്ടിട്ടില്ല ഒക്ടോബർ 7-ന് ശേഷം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല അല്ല നികേഷേ, ഞാനിപ്പോൾ നമ്മുടെ കെ ടിയും നൗഷാദാലിയും തമ്മിലുള്ള വലിയ വലിയ സംവാദം ശ്രദ്ധിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഇവർ രണ്ടു പേരും കേരളത്തിനകത്തും പുറത്തും ഒരേ മനസ്സോടുകൂടിയല്ലേ ജീവിക്കുന്നത്? ബി ജെ പിയെ തോൽപ്പിക്കാൻ, നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ അവരുടെ ചക്കളത്തി പോരാട്ടമല്ലേ ഇപ്പോൾ കാണുന്നേ? ഇവർക്ക് ഇവർ ദേശീയ തലത്തിൽ ഒരു വലിയ മുന്നണി ഉണ്ടാക്കി ഇന്ത്യ ഭരിക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചവർ ഇവിടെ ഒരു പൊതുസമ്മേളനം നടത്തുന്നതിൽ പോലും യോജിപ്പിലെത്താൻ കഴിയുന്നില്ലല്ലോ. രാജസ്ഥാനിലും തെലങ്കാനയിലുമൊക്കെ കെ ടിയുടെ പാർട്ടിക്ക് രണ്ട് സീറ്റ് നക്കാപ്പിച്ച സീറ്റാണ്, രണ്ടെണ്ണം, രണ്ട് എം എൽ എമാരുണ്ട് രാജസ്ഥാനിലെ പാർട്ടി കൊടുത്തോ? ഞാൻ ഇല്ല, ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? അതല്ല പ്രശ്നമല്ല, 2013-ലെ ഇന്ത്യ മുന്നണി ഇല്ല, 2014-ലെ ഇന്ത്യ മുന്നണി ഉള്ളൂ. അല്ലെന്നേ, രാഷ്ട്രീയ വിയോജിപ്പിനെ കുറിച്ചാണ് നികേഷ് നികേഷ് ഇത്ര ടെൻഷൻ അടിക്കല്ലേ? ഇതിനൊരു ചരിത്ര പശ്ചാത്തലം കൂടി നമ്മൾ കാണണം. ഈ ഈ രണ്ട് കൂട്ടരുടെയും നിലപാട് കേരളത്തിന് ദോഷകരമാണ്. കേരളത്തെ നശിപ്പിക്കുന്ന മട്ടിലേക്കാണ് കാര്യങ്ങൾ ഇവർ കൊണ്ടുപോകുന്നത്. അല്ല, അതെ, അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇവിടെ രണ്ട് കൂട്ടരും ഉണ്ടാക്കുന്നത് ഒന്ന് പറഞ്ഞു തരൂ. ശ്രീ കെ വി എസ്, എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ടെൻഷൻ. ഹമാസ് ഒരു ഭീകര പ്രസ്ഥാനമാണ് എന്ന കാര്യത്തിൽ നികേഷിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ല, ശ്രീ കെ വി എസ് ഹരിദാസ്, എന്റെ രാജ്യത്തിനില്ല, എന്റെ രാജ്യത്തിന് അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പറഞ്ഞു കേൾക്കൂ, നിങ്ങൾ പറഞ്ഞേക്കൂ. കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് കടന്നു കയറി, അതിർത്തി കടന്നു കയറി അവിടെ ഉണ്ടായിരുന്ന ഒരു ഒരു പരിപാടിയിൽ പങ്കെടുത്ത 1000 പേരെ കൊന്നു കളഞ്ഞ ഒരു ഒരു പ്രസ്ഥാനം കഴിഞ്ഞ കുറേ നാളുകളായി യുദ്ധം ചെയ്യുന്ന ഒരു ഒരു കലാപം നടത്തുന്ന പ്രസ്ഥാനം, അതിനെ ഭീകര പ്രസ്ഥാനം എന്നല്ലെങ്കിൽ വേറെ എന്താ വിളിക്കുക? നമുക്ക് ഇന്ത്യയിൽ ഈ സാധനം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെ നിരോധിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്ത്യയിലുള്ള സാധനങ്ങൾ മാത്രമേ നിരോധിച്ചിട്ടുള്ളൂ കാണുന്നേ. പാലസ്തീൻ, ഞാൻ പറയട്ടെ പറയട്ടെ പൂർത്തിയാക്കട്ടെ, ഞാനൊന്നുകൂടി പറഞ്ഞോട്ടെ, തിരക്ക് പിടിക്കല്ലേ, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ ഈ നരേന്ദ്രമോദിയുടെ ട്വീറ്റ് ഉണ്ടല്ലോ, ഇവർ ഇസ്രായേലിനെ ഹമാസ് ആക്രമിച്ച സമയത്ത് ഇറ്റ് വാസ് എ ടെററിസ്റ്റ് അറ്റാക്ക് എന്ന് തന്നെയാണ് നരേന്ദ്രമോദി പറഞ്ഞത്. ഹമാസിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ മോഡി പറഞ്ഞത് എന്താ? ഇസ്രായേലിൽ നടന്നത് ഹമാസ് നടത്തിയത് ടെററിസ്റ്റ് അറ്റാക്കെന്ന. ടെററിസ്റ്റ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ, ഇന്ത്യ അംഗീകരിക്കണം, അതിനനുസരിച്ചുള്ള നടപടികൾ എടുക്കണം. അങ്ങനെ ഇന്ത്യയിൽ ഇല്ലാത്ത പല സംഘടനകളെയും ഇന്ത്യ തീവ്രവാദ സംഘടനകളായി കണ്ടെത്തിയിട്ടുണ്ട്. അവരെയൊക്കെ തന്നെയും ആ നിലയിൽ നമ്മൾ പ്രതിരോധിച്ചിട്ടുണ്ട്. ഹമാസിനെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. ശ്രീ കെ വി എസ് ഹരിദാസ്, അത് ജവഹർലാൽ, അത് 90-കൾ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സർക്കാരുകളും, അത് ആരൊക്കെയാ? എ ബി വാജ്പേയി ഉണ്ട്, നരേന്ദ്രമോദിയുടെ 9.5 കൊല്ലമുണ്ട്. ഞാനത് പൂർത്തിയാക്കട്ടെ നികേഷേ. നമ്മൾ ഈ കാര്യത്തിലൊക്കെ നമുക്ക് ഇന്ത്യക്ക് ഒരു നിലപാടുണ്ട്. ഞാനത് പണ്ടും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പാലസ്തീനോടൊപ്പമാണ്. അത് ഒരു ഇന്നലെ പോലും യു എന്നിൽ ഉണ്ടായ വോട്ടെടുപ്പിൽ നമ്മുടെ സർക്കാർ എടുത്ത നിലപാടെന്താ? നമ്മുടെ രാജ്യം എടുത്ത നിലപാടെന്താ? പാലസ്തീന് അനുകൂലമായിരുന്നില്ലേ? പക്ഷെ ടെററിസം ഹമാസിനെ സംരക്ഷിക്കുന്ന ടെററിസ്റ്റ് രീതി, അത് അതിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. ഇനി ഇസ്രായേൽ ചെയ്യുന്ന എല്ലാ നടപടികളെയും നമ്മൾ ന്യായീകരിക്കുന്നുമില്ല, അതും വിചാരിക്കണ്ട. ഇസ്രായേൽ എടുക്കുന്ന എല്ലാ നിലപാടുകൾക്കൊപ്പം ഇന്ത്യ ഗവൺമെൻറ് ഇല്ല, അത് നമ്മുടെ പ്രഖ്യാപിത നിലപാടാണ്. ഒരു സംശയം വേണ്ട, ഞങ്ങൾ ഇസ്രായേലിനോടൊപ്പമാണ് അല്ലെങ്കിൽ ബി ജെ പി ഇസ്രായേലിനോടൊപ്പമാണ് എന്നൊരു തെറ്റിദ്ധാരണ വേണ്ട. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണ്. താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇസ്രായേലിനെതിരെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും, ഈ പാനലിലുള്ള ആർക്കും എന്നല്ല, ഇത് കേൾക്കുന്ന ആർക്കും വിയോജിപ്പുണ്ടാകില്ല. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? പിഞ്ചു കുഞ്ഞുങ്ങൾ ആശുപത്രികൾ ആക്രമിക്കപ്പെടുകയാണ്, പിഞ്ചു കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുകയാണ്. അവിടെ വടക്കൻ ഗസയിൽ പൂർണ്ണമായും ഒഴിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അവിടെ മുഴുവൻ ഇസ്രായേൽ കുടിയേറാനുള്ള ശ്രമത്തിലാണ്.
ആ മേഖലയിലുള്ള ആശുപത്രികളെല്ലാം അടച്ചുപൂട്ടിയിരിക്കുകയാണ്, അവിടെ ഇന്ധനമില്ലാതിരിക്കുകയാണ്, അവിടെ ഏതെങ്കിലും തരത്തിൽ വൈദ്യുതി സഹായം പോലും നൽകാനുള്ള അനുവാദമില്ലാതെ ആ മേഖലയാകെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പോൾ തെക്കൻ ഗസയിലേക്ക് മുഴുവൻ പലസ്തീനികളും മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ 10,000 കുഞ്ഞുങ്ങൾ മരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്താണ് പറയുന്നത്? എന്താണ് അതിൻ്റെ ഒരു ഒരു ഔചിത്യം, യുക്തി? അല്ല, നമ്മൾ പാലസ്തീനോടൊപ്പം വോട്ട് ചെയ്തില്ല യു എന്നിൽ. ഇന്ത്യക്ക് അവിടെ പോയിട്ട് പാലസ്തീനെ രക്ഷിക്കാൻ പറ്റുമോ? ഇന്ത്യയുടെ നിലപാട് എന്താ? നികേഷ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ പട്ടാളത്തെ അയക്കണോ? പണ്ട് രാജീവ് ഗാന്ധി ശ്രീലങ്കയിലേക്ക് അയച്ചതുപോലെ അതല്ലല്ലോ ഇന്ത്യയുടെ നിലപാട്. അവിടെ അവിടെ ഇസ്രായേലും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ബി ജെ പി എടുക്കുന്ന നിലപാടാണ് ഞാൻ ചോദിച്ചത്. ഇന്ത്യ ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം യു എന്നിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയത്തിന്മേൽ ഇന്ത്യ രാജ്യം വിട്ടുനിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു പ്രമേയത്തിൽ ഇന്ത്യ ഒപ്പം നിന്നിട്ടുണ്ട്. അത് അമേരിക്ക പോലും മുൻകാലങ്ങളിൽ അനുകൂലമായി വോട്ട് ചെയ്യുന്ന എന്റെ ചോദ്യം കെവിഎസ് ഹരിദാസ്, നോക്കൂ, നമ്മൾ നിൽക്കുന്നത് നവംബർ 13 നവംബർ 13 എന്താ സംഭവിക്കുന്നത് ശ്രീ കെവിഎസ് ഹരിദാസ്? പശ്ചിമേഷ്യയില് ആ സംഭവിക്കുന്നതിനനുസരിച്ചാണോ നിങ്ങൾ ഇവിടെ റാലി നടത്തുന്നത്? അല്ലെന്ന്, ഇപ്പൊ റഷ്യൻ യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് കാലം ഒത്തിരി. ഇന്ന് നിങ്ങളൊരു ബിറ്റ് വാർത്തയെങ്കിലും കൊടുക്കുന്നുണ്ട് അവിടെ നടക്കുന്ന കൊലപാതകങ്ങളെക്കുറിച്ച്, അക്രമങ്ങളെക്കുറിച്ച്, ബോംബിങ്ങുകളെക്കുറിച്ച്. ഇത് ലോകത്ത് പല ഭാഗത്തും നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടുത്തെ ഉണ്ടാക്കാൻ എല്ലാ മാധ്യമങ്ങളും കൊടുക്കാറുണ്ട്, നമ്മുടെ മാത്രമല്ല. അല്ല നികേഷ്, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. നികേഷ്, നിങ്ങൾ ഓരോ കാര്യത്തിൽ ഇടപെടാൻ പോയി ഞാനിത് നിർത്തി പോകേണ്ടി വരും. എനിക്ക് ഈ ഇടയ്ക്കുള്ള ഇടപെടൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ചർച്ചയിൽ പങ്കെടുക്കാൻ. അല്ല, അങ്ങനെയല്ല കെവിഎസ് ഹരിദാസ്, നോക്കൂ, നമ്മൾ ഒരു ചോദ്യം കൂടെ ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം. നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? പശ്ചിമേഷ്യയുടെ ഇന്നത്തെ സാഹചര്യം എന്താണ്? ആ സാഹചര്യത്തിൽ നിങ്ങൾ സംഘടിപ്പിക്കുന്ന റാലിയുടെ പേരെന്താണ്? ഹമാസ് തീവ്രവാദ വിരുദ്ധ റാലി എന്നാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ആരാരെയാണ് കൊന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വംശനാശം വരുത്തിക്കൊണ്ടിരിക്കുന്നത്, അതിനോട് ചേർന്ന് പോകുന്നതാണോ നിങ്ങളുടെ റാലി? നിങ്ങൾക്കിവിടെ ക്രിസ്ത്യൻ വിഭാഗവുമായി ഐക്യപ്പെടണം എന്ന മോഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊരു ഒരു മുദ്രാവാക്യമൊക്കെ വെച്ച് ഒരു റാലി നടത്തുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി കാണിക്കേണ്ട ഔചിത്യം കാണിക്കുന്നുണ്ടോ? ഇനി ഞാൻ ഇടപെടില്ല. ശ്രീ കെവിഎസ് ഹരിദാസ് മറുപടി പറയും. അല്ല, ഹമാസ് ഞങ്ങളുടെയൊക്കെ ദൃഷ്ടിയിൽ, ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു ഭീകര പ്രസ്ഥാനം തന്നെയാണ്. ഒരു സംശയം വേണ്ട അക്കാര്യത്തിൽ. അതിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ ഒരു ഭീകരവാദത്തിൻ്റെ മനസ്സുണ്ടാകും, അത് വേറെ കാര്യം. പണ്ട് ഇവർ മാപ്പിള കലാപത്തിനെ പിന്തുണച്ചിട്ടില്ലേ? പണ്ട് ഖിലാഫത്തിൻ്റെ പേര് പറഞ്ഞ് കേരളത്തിൽ തുടങ്ങിയ മാപ്പിള കലാപം നികേഷ് മറക്കരുത്. നിങ്ങൾ മലബാറിൽ നിന്നുള്ള ഒരാളാണ്. കേരളത്തിൽ നടന്ന മാപ്പിള കലാപത്തിൻ്റെ ചരിത്രം നമുക്ക് മറന്നുകൂടാ. ഖിലാഫത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ഖിലാഫത്തിൻ്റെ പേരിൽ അവസാനം അവരെടുത്ത നിലപാടെന്താ? ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണയ്ക്കേണ്ട എന്ന് പരസ്യമായിട്ട് പറഞ്ഞ കാലഘട്ടമുണ്ടായിട്ടില്ലേ? ഗാന്ധിജി തനിക്ക് തെറ്റുപറ്റിയെന്ന് തുറന്ന് പറഞ്ഞ അവസരം ഉണ്ടായിട്ടില്ലേ? അന്ന് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അന്ന് കോൺഗ്രസ്സില്ല. അവരന്ന് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുക ചെയ്തത്. അന്ന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ മറവിൽ കേരളത്തിൽ നടന്ന വലിയ കൂട്ടക്കൊലയുണ്ട്. ആ കൂട്ടക്കൊലയുടെ സമാനമായ നിലപാടുകളാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഇന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്. അവർ വർഗീയവാദികളെ, മതമൗലികവാദികളെ, എന്താ പറയുക, ജിഹാദി പ്രസ്ഥാനങ്ങളെ പരസ്യമായിട്ട് പിന്തുണയ്ക്കുക. കേരളത്തിൽ വലിയ കലാപ കോടി ഉയർത്തുന്ന അന്തരീക്ഷമാണ് ഇവർ സൃഷ്ടിക്കുന്നത്. അതിനെ ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും.